അംഗീകരിക്കാൻ മടിയുള്ളവരുടെ കൂട്ടത്തിലേക്ക് നമ്മുടെ കഴിവുകളെ എറിഞ്ഞുകൊടുക്കുന്നത് വളരുവാനുള്ള വഴികളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. വിനാശത്തെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ആയുധമാണ് വിവേകം. ശത്രുക്കൾക്ക് നശിപ്പിക്കാനാവാത്ത കോട്ടയാണത്. തുറന്ന പുസ്തകം പോലെ ആരുടെയും മുന്നിലും പെരുമാറരുത്. അവർ പ്രതീക്ഷിച്ച ഉള്ളടക്കമില്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞ പുസ്തകം പോലെ നിങ്ങളെ മാറ്റി നിർത്തും. എപ്പോഴും കൂടെയുള്ളവരെ കാണാനുള്ള കണ്ണ് ദൈവം നമുക്ക് തന്നിട്ടില്ല. അകന്നു ദൂരെ എത്തുമ്പോഴാണ് നമ്മൾ അവരെ കാണുന്നത്. നമുക്ക് അവർ എത്ര വലുതായിരുന്നു, എത്ര മാത്രം ആശ്വാസമായിരുന്നു എന്നൊക്കെ അപ്പോഴാണ് നമ്മൾ അറിയുന്നത്. മാറ്റത്തെ ഭയന്ന് പിന്മാറരുത്. ഒരു പക്ഷെ തുടക്കത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടാലും നിങ്ങൾ മാറാൻ തയ്യാറായില്ലെങ്കിൽ അതിലും മികച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. മാറ്റം അനിവാര്യം തന്നെയാണ്. നിങ്ങൾക്ക് തടസ്സങ്ങളും പ്രതിരോധവും നേരിടേണ്ടി വരും. പക്ഷേ ആത്യാധികമായ അവ നിങ്ങളെ ഏറ്റവും മികച്ചതും അതുല്യവുമാക്കുന്നു. പ്രതീക്ഷകൾക്കും അഭിപ്രായങ്ങൾക്കും പകരം നിങ്ങളുടെ ലക്ഷ്യത്തിന് അനുസൃതമായി നിങ്ങളുടെ സ്വപ്ന ജീവിതം നയിക്കാൻ ധൈര്യമുള്ളവരായിരിക്കുക. നിന്നിൽ വിശ്വസിക്കുക. നിങ്ങൾ ചിന്തിക്കുന്നതിലും അധികം ധീരരാണ്. നിങ്ങൾ ചിന്തിക്കുന്നതിലും കൂടുതൽ കഴിവുള്ളവനാണ്. ജീവിതം നിങ്ങളെ പരാജയപ്പെടുത്തുമെന്ന് തോന്നുമ്പോൾ തിരിച്ചടിക്കാൻ ധൈര്യപ്പെടുക. പ്രതീക്ഷയില്ലെന്ന് തോന്നുമ്പോൾ ഒരു വഴി കണ്ടെത്താൻ ധൈര്യപ്പെടുക. നമ്മുടെ മുന്നിൽ കാണുന്നതിൽ പലതും യഥാർത്ഥത്തിൽ തടസ്സങ്ങളല്ല. ലക്ഷ്യത്തിൽ നിന്നും നമ്മുടെ ശ്രദ്ധ മാറുമ്പോൾ മുന്നിൽ കാണുന്ന കാഴ്ചകളാണ് തടസ്സങ്ങളായി തോന്നുന്നത്. നമ്മുടെ ലക്ഷ്യം നമുക്ക് വേണ്ടിയുള്ളതാണ്. തെറ്റുകൾ ഉണ്ടാകുമ്പോൾ തളരാതെ അതിൽ നിന്നും ശരിയായ വഴികൾ വികസിപ്പിച്ചെടുക്കാൻ പഠിക്കുക. വെറുപ്പിനെ ഒരിക്കലും വെറുപ്പ് കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല. എന്നാൽ സ്നേഹത്താൽ വെറുപ്പിനെ ഇല്ലാതാക്കാൻ കഴിയും. നല്ല ബന്ധങ്ങൾക്ക് വേണ്ടത് പരസ്പര വിശ്വാസമാണ്. എങ്കിൽ മാത്രമേ വിള്ളലുകളില്ലാതെ മുന്നോട്ടു പോവുകയുള്ളൂ. വിശ്വാസമില്ലാത്ത ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറിയിടും. എന്തെങ്കിലും നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുവേണ്ടി കഠിനമായി പ്രവർത്തിക്കാനും ബാധ്യസ്ഥരാണ്. വിജയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തോൽക്കാനും പഠിക്കണം. ഓരോ തോൽവിയും ഓരോ പാഠങ്ങളാണ്. ഈ പരാജയം ജീവിതത്തിന്റെ അവസാനമല്ല എന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയം ആരംഭിക്കുകയായി. നിങ്ങളെ വേദനിപ്പിച്ച ഒരാളോട് പ്രതികാരം ചെയ്യണം എന്ന് കരുതുന്നുവെങ്കിൽ അവരും നിങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.